Hi friends, PSC QUBE video like ellavarkum swagatham. Pudhiya syllabus il ninnulla Kerala PSC munvarsha choryangalana nammal ee video il charcha cheynathu 2021 2022 2023 varshangalil Kerala PSC munvarsham choichittulla kala kaayigam sahithyam samskaram enna topicumayi bendhappetta choryangalana nammal ee video il charcha cheynathu. Ee series le naalam bhagamaanu ee video. ഈ സീരീസിലെ ഭാഗം 1 മുതൽ ഭാഗം 3 വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. ഇതുപോലെ തന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇന്ത്യൻ ഭരണഘടന, എക്കണോമിക്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു സീരീസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ സീരീസിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം എന്താണ്? ഓപ്ഷൻസ്: ഭാഷ മിഷൻ, മലയാള വേദി, മലയാള മിഷൻ, സർഗ കൈരളി. ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്, മലയാളം മിഷൻ. രണ്ടാമത്തെ ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് ആര്? എ എസ് സുരീഷ്, ബി സുഭാഷ് ചന്ദ്രൻ, സി സന്തോഷ് എച്ചിക്കാനം, ഡി എസ് ഹരീഷ്. മീശ എന്ന നോവൽ ആര് രചിച്ചു? എസ് ഹരീഷ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ ഭാരോദ്വഹനം, ബി ബാസ്കറ്റ്ബോൾ, സി ക്രിക്കറ്റ്, ഡി ഹോക്കി. ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്, ഭാരോദ്വഹനമാണ് സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഭാരോദ്വഹനം. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? കാനഡ, സൗത്ത് കൊറിയ, ഇറ്റലി, റഷ്യ. ശരിയായ ആൻസർ ഓപ്ഷൻ ബി സൗത്ത് കൊറിയ ആണ്, സൗത്ത് കൊറിയയിലാണ് 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. എം ടി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി? ഓപ്ഷൻസ് നാലുകെട്ട്, മഞ്ഞ്, കാലം, രണ്ടാം മുഴം. ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മഞ്ഞ്. എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ഏത്? ഓപ്ഷൻസ് യവനിക, ഓർമ്മയ്ക്കായി, കൊടിയേറ്റം, ചിദംബരം. ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊടിയേറ്റം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്? എ അഷ്ടമുടിക്കായൽ, ബി വെള്ളായണിക്കായൽ, സി വീരൻപുഴ കായൽ, ഡി പുന്നമടക്കായൽ. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായലുമായി ബന്ധപ്പെട്ടാണ്. മലയാളം എഴുത്തുകാരനായ വി വി അയ്യപ്പൻ്റെ തൂലിക നാമം എന്ത്? എ കോവൂർ, ബി കോവിലൻ, സി കുട്ടേട്ടൻ, ഡി കുറ്റിപ്പുഴ. ശരിയായ ആൻസർ ഓപ്ഷൻ ബി കോവിലൻ. വി വി അയ്യപ്പൻ്റെ തൂലിക നാമമാണ് കോവിലൻ. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? എ തായ്ലാൻഡ്, ബി ജപ്പാൻ, സി സൗത്ത് കൊറിയ, ഡി ഇന്തോനേഷ്യ. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യയാണ്. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യയാണ്. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? എ ഭാരതം, ബി വാനപ്രസ്ഥം, സി തന്മാത്ര, ഡി മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. അടുത്തത്, 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? എ സ്കോട്ട്ലാൻഡ്, ബി ഓസ്ട്രേലിയ, സി ഇന്ത്യ, ഡി ന്യൂസിലാൻഡ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഓസ്ട്രേലിയയാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഓസ്ട്രേലിയയിലാണ്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ഒ എൻ വി കുറുപ്പ്, എം ടി വാസുദേവൻ നായർ, എസ് കെ പൊറ്റക്കാട്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒ എൻ വി കുറുപ്പ്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരനാണ് ഒ എൻ വി കുറുപ്പ്. എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനനൊന്ത് കുമാരനാശൻ എഴുതിയ കൃതി ഏത്? എ വീണപ്പൂവ്, ബി പ്രരോദനം, സി കരുണ, ഡി ദുരവസ്ഥ. ശരിയ ആൻസർ ഓപ്ഷൻ ബി പ്രരോദനം. എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനനൊന്ത് കുമാരനാശൻ എഴുതിയ കൃതി ഏതാണ്? പ്രരോദനമാണ്. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഏത്? എ അർജുനൻ, ബി ദുര്യോധനൻ, സി ഭീമൻ, ഡി യുധിഷ്ഠിരൻ. ശരിയായ ആൻസർ ഓപ്ഷൻ സി ഭീമനാണ്. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര്? എ കലാമണ്ഡലം പത്മാവതി, ബി കലാമണ്ഡലം രേവതി, സി കലാമണ്ഡലം പത്മ, ഡി കലാമണ്ഡലം ദേവകി. ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി കലാമണ്ഡലം
ദേവകി കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയാണ് കലാമണ്ഡലം ദേവകി. താഴെ നൽകിയ പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? എ ഒ എം നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ബി ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അജ്രേക്കർക്കാണ്. സി ആദ്യമായി ഫുട്ബോളിൽ ദ്രോണാചാര്യ ലഭിച്ചത് സയ്യിദ് നസീമുദ്ദീൻ ആണ്. ഡി ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് 2000. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അച്രേക്കർക്കല്ല, ഇത് ലഭിച്ചത് ദേശ്പ്രേം ആസാദിനാണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത് ദേശ്പ്രേം ആസാദിനാണ്, വർഷം 1986. രമാകാന്ത് അച്രേക്കറിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത് 1990. അതിവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? എ ജി പത്മനാഭപിള്ള, ബി മാത്യു എം കുഴിവേലി, സി ആർ ഈശ്വരപിള്ള, ഡി വെട്ടം മാണി. ശരിയ ആൻസർ ഓപ്ഷൻ സി ആണ്, ആർ ഈശ്വരപിള്ള. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ആർ ഈശ്വരപിള്ളയാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ഒ എൻ വി കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? എ അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008. ബി അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് 1998. സി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് 2011. ഡി അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007. അപ്പോൾ ഒ എൻ വി കുറുപ്പുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008 2007. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി ഏത്? എ കളക്റ്റീവ്, ബി ടൈം, സി ദി മോൾ ഏജൻറ്റ്, ഡി മൈ ഒക്ടോപസ് ടീച്ചർ. ശരിയ ആൻസർ ഓപ്ഷൻ ഡി, മൈ ഒക്ടോപസ് ടീച്ചറാണ്. താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? ഒന്ന് സാഹിത്യ ലോകം, രണ്ട് സാഹിത്യ വിമർശനം, മൂന്ന് സാഹിത്യ ചക്രവാളം, നാല് മലയാളം ലിറ്റററി സർവേ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഞാൻ എന്ന ആത്മകഥ എഴുതിയത് ആര്? എൻ എൻ പിള്ള, ജി പി പിള്ള, തകഴി ശിവശങ്കരപിള്ള, ജി ശങ്കരപിള്ള. ഞാൻ എന്ന ആത്മകഥ ആരെഴുതി? ഓപ്ഷൻ എ എൻ എൻ പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? എ വക്കം അബ്ദുൽ ഖാദർ, ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി കെ രാമകൃഷ്ണപിള്ള, ഡി കെ ബാലകൃഷ്ണൻ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഏത്? എ ജെ സി ഡാനിയൽ അവാർഡ്, ബി അരവിന്ദൻ പുരസ്കാരം, സി സുവർണ മയൂരം, ഡി സുവർണ ചകോരം. ശരിയ ആൻസർ ഓപ്ഷൻ ഡി, സുവർണ ചകോരം. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം. മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിൽ അറിയപ്പെടുന്നു? എ ശാസ്ത്രം, ബി സിനിമ, സി സ്പോർട്സ്, ഡി സംഗീതം. മാരിയപ്പൻ തങ്കവേലു സ്പോർട്സ് മേഖലയിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. 2021 യു എസ് ഓപ്പൺ ടെന്നീസ് വനിത വിഭാഗം ചാമ്പ്യൻ ആര്? എ എം ആർ എടുഗാനു, ബി നവോമി ഒസാക്ക, സി ലേക്ക ഫെർണാണ്ടസ്, ഡി വീനസ് വില്യംസ്. ശരിയ ആൻസർ ഓപ്ഷൻ എ ആണ്, എം ആർ എടുഗാനു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.